തെഞ്ഞിപ്പലം പോക്സോ കേസ് അതിജീവിതയുടെ കുടുംബം വീടില്ലാതെ ദുരിതത്തിൽ. വാടക നൽകാൻ കഴിയാതെ വന്നതോടെ വീടുടമ കോടതിയെ സമീപിച്ചു. തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നിരാലംബരായ കുടുംബം. സന്തോഷമൊന്നുമില്ല. പിന്നെ എൻ്റെ മോളും മരിച്ച് ആങ്ങളെ കഴിഞ്ഞ വലിയൊരുനാക്കാണ് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചത്. ഒന്നുകൊണ്ട് ഒരു സമാധാനവും ഇല്ല, സന്തോഷവുമില്ല. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളില്ല. ശാരീരികവും മാനസികവുമായി തളർന്ന അവസ്ഥയിലാണ് തേഞ്ഞിപ്പാലം പോക്സോ കേസിലെ ഇരയുടെ മാതാവ്. നിത്യവൃത്തിക്ക് വഴിയില്ല. കഴിഞ്ഞ 3 വർഷമായി വീട്ടുവാടക നൽകാനും കഴിഞ്ഞില്ല. പിന്നാലെയാണ് വീടൊഴിയണമെന്നാവശ്യപ്പെട്ട് ഉടമ കോടതി വഴി രംഗത്തെത്തിയത്. വീടിന്റെ ഉടമസ്ഥർ വീട് ഒഴിഞ്ഞുകൊടുക്കണം. വീട് ഒഴിഞ്ഞുകൊടുക്കാൻ ഒരിത്തിരി സമയം, വേറൊരു വീട് കണ്ടെത്തണവരെ സമയം ചോദിച്ചിട്ട് വരെ ഒരു തരാൻ സമ്മതിക്കില്ല. പക്ഷെ ഇത്രയും കാലം തന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ച് ഇതുവരെ നിൽക്കാൻ അനുവദിച്ചും ചെയ്തല്ലോ. അതിനോലോട് നന്ദി പറയാനേ കഴിയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊരു വീട് കിട്ടണവരെ ഒരു സമയം തന്നിക്കാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കൊടുക്കാൻ ഒരു സാവകാശം കിട്ടിയാൽ മതി. നട്ടെല്ലിന് വളവ്, എല്ല് തേയ്മാനം തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ജോലിക്ക് പോകാനും കഴിയുന്നില്ല. മനസ്സമാധാനമില്ല, ശരീരത്തിന് സുഖമില്ല. അസുഖം കൊണ്ട് വയ്യാണ്ടായിക്കുന്നു. രക്തക്കുറവും 6.8 ഉള്ളു HB അളവ്. ഇപ്പോൾ ഒന്നായിട്ട് തരുത്തോ, തലവരെ തരുത്തോ, കയ്യും കാലും ഒക്കെ തരുത്തോ. ഇപ്പോൾ തലറ്റിങ്ങാണ്ട് വിൽക്കുക. പീഡിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ മകൾ ജീവൻ ഒടുക്കിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടുമില്ല. അതിനിടെയാണ് 10-ാം ക്ലാസ്സുകാരനായ മകനെയും കൂട്ടി വീടൊഴിയേണ്ടത്. ആരെങ്കിലും സഹായം കിട്ടിയിട്ട് വേണോ? എനിക്കൊരു വീടോ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ ആയിക്കാണെന്നുണ്ടെങ്കിൽ മോനെയും കൊണ്ട് മാറാൻ. ഇനിയിപ്പോൾ നാട്ടുകാരെ സഹായം അല്ലാതെ കണ്ടിപ്പോൾ ഒന്നും പ്രതീക്ഷയില്ല. അല്ലാഹു എങ്ങനെയാണോ കണക്കാക്കി അതേപോലെ അല്ലേ വരുള്ളൂ. അല്ലാഹു എന്തേ മാർഗം കാണിച്ചു തരുമായിരിക്കും. സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഇനി ആശ്രയം. റിപ്പോർട്ടർ കോഴിക്കോട്. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതത്തിലാണ് അവർ പോകുന്നത്. എങ്ങനെയാണ് സഹായിക്കാനാവുക? നികേഷ്, നേരത്തെ ആ സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അവർ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വീടുകൾ കയറി ഇറങ്ങി അത്തരത്തിൽ ധനസമ്പാദനത്തിനുള്ള സാഹചര്യം പോലും ഈ ഒരു ഉമയെ സംബന്ധിച്ച് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. 2017 തേഞ്ഞിപ്പാലം പോക്സോ കേസ് ഉണ്ടാകുന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായി പ്രതികളുടെ ഭാഗത്ത് നടക്കം ഭീഷണി ഉണ്ടായതോടുകൂടി ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ നടുക്കം വിട്ടൊഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉമയുള്ളത്. അവരുടെ ശാരീരികാവസ്ഥ വളരെ മോശമായ സ്ഥിതിയിലാണ്. കുറച്ച് ആടുകളെ വളർത്തുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നും തന്നെ ആദായം കിട്ടാനുള്ള സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ അലട്ടുന്നുണ്ട്. നേരത്തെ 2021 നിലവിൽ രാമനാട്ടുകര മേഖലയിലുള്ള ഒരു വീട്ടിലേക്ക് അവർ വാടകയ്ക്ക് എന്നുള്ള നിലയിൽ വരുന്നത്. അന്ന് 30,000 രൂപ അഡ്വാൻസ് തുകയായി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു തുക പോലും അഡ്വാൻസ് ഇനത്തിലേക്ക്, ക്ഷമിക്കണം, വാടക ഇനത്തിലേക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ സാമ്പത്തികമായി അത്രത്തോളം പരാധീനതയുള്ള കുടുംബമാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരൻ ഈ പോക്സോ കേസ് ഇരയുടേതായിട്ടുണ്ട്. ആ കുട്ടിയും ഈ ഉമ്മയും നിലവിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകേണ്ടതുണ്ട്. ഈ വീട്ടുടമയെ സംബന്ധിച്ച് അവർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ 3 വർഷക്കാലമായി വാടക കിട്ടാത്ത പശ്ചാത്തലത്തിൽ വീടൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് അവർ പലതവണ ഈ ഉമ്മയെ സമീപിച്ചിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയെ സമീപിച്ച്, കോടതിയിൽ മീഡിയേഷൻ ഉൾപ്പെടെ നടന്നു. അങ്ങനെ ഇനി 20 ദിവസമായിരുന്നു ഏറ്റവും ഒടുവിൽ വീടൊഴിയുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. ആ ദിവസവും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് ഈ ഒരു കുടുംബം, ഇത്രത്തോളം ദുരിതമനുഭവിച്ച ഒരു കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. ആളുകളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു സഹായം ഇവർക്കുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അനികേഷ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് മലയമ്മ.